ഹലോ, എല്ലാവർക്കും ഹോംലി ആൻഡ് ഹെൽത്തിയിലേക്ക് സ്വാഗതം. ഇപ്പൊ മാമ്പഴക്കാലമല്ലേ, നല്ലൊരു മാമ്പഴക്കൊക്കെ ഈസിയായി തയ്യാറാക്കിയാലോ. അതിനായിട്ട് ഒരു മാമ്പഴം കട്ട് ചെയ്ത് വെച്ചത് ഇതുപോലെ നല്ല പേസ്റ്റായി അരച്ചെടുത്തിട്ട് ഒരു പാനിലേക്ക് ഇടുക. ശേഷം ഒരു ടീസ്പൂൺ നാരങ്ങാ നീര്, ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര എന്നിവയിട്ട് സ്റ്റൗ ഓൺ ചെയ്ത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് 3-4 മിനിറ്റ് ഇളക്കി ഇതുപോലെ കുറുകി വരുമ്പോൾ തീ ഓഫ് ചെയ്ത് തണുക്കാൻ വെക്കുക. ഡയറക്റ്റായി മാമ്പഴം ചേർക്കുന്നതിനേക്കാൾ ഇങ്ങനെ മാംഗോ പ്യൂരി തയ്യാറാക്കി ചേർക്കുമ്പോഴാണ് കേക്കിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഒരു ബൗളിൽ അരിപ്പ് വെച്ചിട്ട് 1 കപ്പ് മൈദാ മാവ്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ള് ഉപ്പ് എന്നിവ ചേർത്തിട്ട് നന്നായി മിക്സ് ആകുന്നതിന് വേണ്ടി 2 പ്രാവശ്യം അരിച്ചിട്ട് മാറ്റിവെക്കുക. ശേഷം മറ്റൊരു ബൗളിൽ 3 മുട്ട പൊട്ടിച്ചു വയ്ക്കുക. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര അളന്നെടുത്തിട്ട് പൊടിച്ചത്, 1 ടീസ്പൂൺ വാനില എസൻസ് എന്നിവയിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്ത് ഇങ്ങനെ പതഞ്ഞു വരുമ്പോൾ ചൂടാറിയ മാംഗോ പ്യൂരി ഇതിലേക്കിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. മാംഗോ പ്യൂരി പെട്ടെന്ന് തന്നെ മിക്സ് ആകും. ശേഷം 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടെ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ശേഷം ഡ്രൈ ഇൻഗ്രീഡിയൻസ് 2 പ്രാവശ്യമായി ചേർത്ത് പതുക്കെ പതുക്കെ മിക്സ് ചെയ്യുക. അവസാനമായി 1/2 ടീസ്പൂൺ വിനീഗർ കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ഓയിൽ ഗ്രീസ് ചെയ്ത് ഓയിൽ പേപ്പർ വെച്ച കേക്ക് മോൾഡിലേക്ക് ഒഴിക്കുക. ശേഷം എയർ ബബിൾസ് പോകാനായി ജസ്റ്റ് ഒന്ന് ടേപ്പ് ചെയ്യാം. ഇനി ബാക്ക് ചെയ്യാനായി 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഒരു കടായിൽ ഒരു കുഞ്ഞ് സ്റ്റീൽ പ്ലേറ്റ് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് കേക്ക് മോൾഡ് വെച്ച് അടച്ചു വെച്ച് 1/2 മണിക്കൂർ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ബേക്ക് ചെയ്യുക. 1/2 മണിക്കൂറിന് ശേഷം തുറന്ന് ഒരു ഫോർക്ക് വെച്ച് കുക്കായോ എന്ന് നോക്കാം. ഒട്ടിപ്പിടിച്ച് ഒന്നുമില്ല, കേക്ക് നന്നായി ബേക്കായിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് തണുത്ത ശേഷം ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല സോഫ്റ്റും ടേസ്റ്റുമായിട്ടുള്ള ഈ മാംഗോ കേക്ക് നിങ്ങളും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഒപ്പം ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേട്ടോ.